ടു മൈ ചാനൽ ടാക് വേൾഡ്. ഞാൻ ശരണ്യ രഞ്ജിത്. അപ്പോൾ എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ക്രിസ്മസ് ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരു കേക്കായിട്ടാണ്, ക്രിസ്മസിന് എപ്പോഴും കേക്കാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണ കേക്ക് നോർമൽ കേക്കാണെങ്കിലും അതിനകത്ത് കുറച്ച് ഫ്രോസ്റ്റിങ് വരുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, ഒരു സ്പെഷ്യലാണ് ആ കേക്ക്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കേക്ക് എല്ലാവർക്കും ഓഫ്കോഴ്സ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നോർമലായിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ സാരംഗി ഉണ്ട്. സാരംഗിനെയും കൂടി കൂട്ടി ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിലിപ്പം മൈദയാണ് കേട്ടോ, പ്ലെയിൻ ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. അതൊരു 4 കപ്പ് പ്ലെയിൻ ഫ്ലോർ എടുത്തിട്ടുണ്ട്. കേക്കിന് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നെ ഐസിങ് ഷുഗർ, അതായത് അതൊരു 2.5 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വാനില എസൻസ് എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉണ്ട്. പിന്നെ സോൾട്ട്, സോൾട്ട് എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ മതി, വളരെ കുറച്ച് മതി. അത് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് സോൾട്ട് എടുക്കേണ്ടത്. പിന്നെ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ 1 ടേബിൾ സ്പൂൺ. പിന്നെ കോൺഫ്ലവർ, കോൺഫ്ലവർ നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. കേക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോൺഫ്ലവർ ചേർക്കുന്നത്. സെയിം അളവ് തന്നെയാണ് കേട്ടോ എല്ലാം. പിന്നെ ഞാൻ എക്സ്ട്രാ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബാറ്റർ കുറച്ചും കൂടി ഒന്ന് ക്രീം ചേർത്താൽ കുറച്ചും കൂടി കൺസിസ്റ്റൻസി കുറച്ചും കൂടി നന്നായി കിട്ടും, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം, അതായത് നമ്മൾ സാധാരണ നോർമൽ കേക്ക് ക്രീം തന്നെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്, 250 ഗ്രാമിൻ്റെ ബട്ടറാണെങ്കിലും ഞാൻ അത് മുഴുവൻ ചേർക്കുന്നില്ല, കാരണം ഞാനിവിടെ ഓയിലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ബാലൻസ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം എത്ര ഞാൻ എടുക്കുന്നുണ്ട് എന്ന്. പിന്നെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ വാനില സ്പോഞ്ച് കേക്ക് അല്ലേ, അപ്പോൾ കുറച്ച് മുട്ടയുടെ ഇത് കൂടുതലാണ് വേണ്ടത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ. പിന്നെ പാല് ആവശ്യത്തിന്, അതായത് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാല് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഈ പൗഡറുകളെല്ലാം നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ എടുക്കാം, അരിപ്പയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അരിച്ചെടുക്കാൻ പോവാണ് ഓരോന്നായിട്ട്, കാരണം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഈ തരികൾ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം ഒന്ന് അരിച്ചെടുക്കണമെന്ന്. ചിലപ്പോൾ 2 ട്രിപ്പായിട്ട് നമുക്ക് അരിക്കേണ്ടി വരും കേട്ടോ, അതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതാ കുറച്ച് ഐസിങ് ഷുഗറും കൂടി ഇടാൻ പോവാണ്, സോൾട്ട് മൂടിയിട്ടുള്ളത് ഇടുകയാണ്. പിന്നെ ബേക്കിംഗ് സോഡ, പിന്നെ കോൺഫ്ലവർ അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ പൊടികളെല്ലാം ഞാൻ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മുട്ടയും 5 മുട്ടേൻ്റെ അത് ബീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സോറി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ, ഇനി നമുക്ക് ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്ന് ബീറ്റ് ചെയ്തതിന് പതപ്പിച്ചതിന് നന്നായി ഒന്ന് ഫ്ലഫി ആക്കണം. അതിന് ശേഷം മാത്രം നമുക്ക് ഈ ഐസിങ് ഷുഗർ ചേർത്താൽ മതി. അപ്പോൾ ഇതാ സംഭവം നന്നായിട്ട് കണ്ടോ, നല്ലോണം പതഞ്ഞ് നല്ല ഇതായിട്ടുണ്ട്, ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കണം. അത് ഞാനൊരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ഒറ്റയടിക്ക് എല്ലാം കൂടി ഇട്ടാൽ പെട്ടെന്ന് അങ്ങോട്ട് പാറിപ്പോവും. അപ്പോൾ നമ്മൾ മറ്റേ മെഷീനോ വലിയ മെഷീനോ ഒന്നും വെച്ചിട്ടല്ല ചെയ്യണത്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇട്ടിട്ട് ചെറിയ ഇതിലാണ് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ പൗഡി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എല്ലാം അരിച്ചെടുത്ത് വെച്ചാൽ, അപ്പോൾ നമുക്ക് അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ആദ്യം നമുക്കൊരു സ്പാറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്യാം, അപ്പോൾ അല്ലെങ്കിൽ ആകെ പാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണേ. Thank you.
അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഇനി തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ബാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വാനില എസൻസ് വേണം, പിന്നെ നമ്മുടെ ക്രീം. അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല, ഞാൻ ചേർക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഒരു 2-2.5 അല്ലെങ്കിൽ 3 ടീസ്പൂൺ വരെ ചേർക്കാം ഉണ്ടെങ്കിൽ. ഈ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. ഒരുപാട് ലൂസ് ആവരുത് ബാറ്റർ, ഒരുപാട് തിക്കും ആവരുത്. അപ്പം ഈ പരുവത്തിൽ നമുക്ക് കിട്ടണം. അത് നമ്മളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ട്രെയിനിലേക്ക് ഒഴിക്കാം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മൈക്രോവേവിൽ അല്ല, സോറി, ഓവനിലാണ് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മുന്നത്തെ എപ്പിസോഡിലായിട്ട് ഒരു പ്രാവശ്യം ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓവനില്ലാതെ എങ്ങനെ ബേക്ക് ചെയ്യാമെന്ന് നമ്മൾ പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ അത് മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിന്ന് ഓവനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 ട്രേയിലാണ് ഞാനിത് മാറ്റാൻ പോണത്. അപ്പോൾ ഒന്ന് ഞാൻ വലിയ ട്രേ എടുത്തിട്ടുണ്ട്, അതിൽ ഞാൻ ബട്ടർ തേച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്ത് കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ട്രേസിങ് പേപ്പർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് മൈദ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 എണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ ഒരു കാര്യം കൂടി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ സൈഡും കൂടി എളുപ്പത്തിൽ നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ സൈഡിൽ വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതാ ഈ ഓൾറെഡി ബട്ടർ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണ് കിട്ടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ സൈഡിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടില്ല നമുക്കേ, പെട്ടെന്ന് കിട്ടും. അതുപോലെ ഇതിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ട്രേസിങ് പേപ്പർ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അതേ അതുപോലെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ എപ്പോഴും ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇത് മുഴുവൻ ഒഴിക്കേണ്ട, ഇതിൻ്റെ പകുതി മാത്രം നമുക്ക് മതി. അപ്പോൾ കാരണം ഇത് പൊങ്ങി വരും. അപ്പോൾ നമുക്കിത് മുഴുവൻ ഒഴിക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് ഇതിൻ്റെ പകുതിയിൽ നമുക്ക് നിൽക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ഓവൻ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചെറുതിലും കൂടി ഒഴിച്ചിട്ട് വെക്കാം. നമുക്കിത് ഇനി ഓവനിൽ വെക്കാം. കേക്ക് ഇതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. അപ്പം നേരത്തെ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടാണ് നമ്മൾ ബാറ്ററിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതാ ഇന്നിപ്പോൾ ഇതാ ബാക്കി ഇപ്പം 300 ml ആണ് കേട്ടോ ഇത്. അപ്പം അതിൽ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി ഇതാ ഞാൻ ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ക്രീം ഫ്രോസ്റ്റിങ്ങിന് എത്രയാണോ നിങ്ങൾ കേക്ക് എടുക്കുന്നത് അപ്പം അതിനനുസരിച്ചിട്ടാണ് ഫ്രോസ്റ്റിങ് വേണ്ടത്. അപ്പം എനിക്ക് കറക്റ്റ് അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു 800 ml കണക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പം അതിനനുസരിച്ച് എടുക്കുക. പിന്നെ ഇത് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരു കാര്യം, മാക്സിമം തണുപ്പിച്ച് ചെയ്യുക ബൗള്. നമ്മൾ ചെയ്യുന്ന ബൗള് തണുപ്പിക്കുക, അതും അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ ബൗള് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയതിൽ തുടങ്ങിയിട്ട് വലുതിലേക്ക്, അതായത് ഏറ്റവും ആദ്യം ഒന്നിലിടുക, അത് കഴിഞ്ഞിട്ട് അങ്ങനെ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. ഫ്രോസ്റ്റിങ്ങിന് കുറച്ചും കൂടി ഒന്ന് തിക്നെസ് വേണം. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് എന്താ നമ്മുടെ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അത് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, ഈ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അത് ഇനിയിപ്പോൾ പാറാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഇത് റെഡി ആക്കി എടുക്കാം. നമുക്ക് ആദ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ.
സംഭവം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ കിട്ടണം, കാരണം ലിക്വിഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് എടുത്ത് നമ്മളതിൻ്റെ മുൾഭാഗം താഴ്ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആളേനൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് എന്താണ് ഇനി നമ്മൾ ചെയ്യാൻ പോണേ നമുക്ക് കാണാം. ഓവനിൽ എടുത്തിട്ടുണ്ട് സംഭവം. അപ്പം ഞാൻ മുൾഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ കുറച്ചൊരു പെർഫെക്ഷൻ കുറവുണ്ട്. അപ്പം നമുക്ക് എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ മുൾഭാഗം കട്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് ഈ ഭാഗം ഒന്ന് പോർഷനൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഈ മുൾഭാഗം ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കളഞ്ഞാൽ മതി. ഞാൻ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് റഫാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് സ്മൂത്ത് ആവാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കണം, നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിനകത്ത് ഐസിങ് തേച്ച് കൊടുക്കാം. ഇതൊന്ന് പോവാതെ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഐസിങ് തേക്കണത്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കണം, കാരണം ഈ ഐസിങ് ഭയങ്കര ഇതായതുകൊണ്ട് സോഫ്റ്റ് ആയത് പെട്ടെന്ന് ഇത് മെൽട്ടായി പോവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ഫുള്ള് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഒട്ടിക്കണ്ടേ ഈ ഭാഗത്ത് വെച്ചിട്ട്, ജസ്റ്റ് ഒന്ന് ഇതിനെ മുൾ ഭാഗത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ കുറച്ച് എന്താ പറയുക ക്യാപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ വിപ്പിംഗ് ക്രീമിൻ്റെ സ്പ്രേ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്, ഇത് കുറച്ച് ഓഫ് വൈറ്റ് കളറല്ലേ, അപ്പോൾ ഇത് കുറച്ചുകൂടി വൈറ്റ് കളറായതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യണത്. സാൻഡയുടെ ഡിവൈഡ് ചെയ്യാൻ പോവാണ് ഞാൻ സാൻഡേനെ. അപ്പോൾ സാൻഡയുടെ ഫേസ് ഞാൻ ചെയ്യാൻ പോവാണേ. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാനാണ് കേട്ടോ. ഇവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് റെഡ് കളറ്, ഞാനിതിൽ ഫുഡ് കളറ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം ഓൾറെഡി ഞാനിത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നാണേ മുൻപ്. അപ്പോൾ അത് കുറച്ച് നമുക്കൊന്ന് ഇതിനകത്തേക്ക് ഒരു നോസിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സാൻഡയുടെ ലിപ്സൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. വളരെ ലൈറ്റായിട്ടേ. ഇനി നമുക്ക് ഇതൊക്കെ വരയ്ക്കണം, നമ്മുടെ മീശയും താടിയൊക്കെ വരയ്ക്കണം, മീശയൊക്കെ വരയ്ക്കണം. അപ്പം ഞാൻ മൂക്ക് മീശ ഞാൻ ഇതുകൊണ്ട് തന്നെ ചെയ്യാൻ പോവാണ്. ഒരു നോസിൽ ഇട്ടിട്ട് ഒരു സിബ്ലോ ബാഗ് ഇതിനകത്ത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് നിറയ്ക്കണം. അപ്പം നിറയ്ക്കാൻ ഞാൻ പറഞ്ഞ എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിനകത്ത് വെച്ചിട്ട് നിറയ്ക്കുകയാണ് നല്ലത്. അപ്പോൾ അതാവുമ്പോൾ പുറത്തേക്കൊന്നും നമുക്ക് പോവില്ല, വേറെ ഒന്നോട്ട് പോവില്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കളറ് എടുക്കാൻ പോണത് കുറച്ച് മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ കൂടെ റെഡ് കളർ ഞാൻ മിക്സ് ചെയ്ത് വയ്ക്കാൻ പോവാണ്.
നമുക്ക് ക്യാപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി സാൻഡയുടെ ഐബ്രോസ്, ഇനി കണ്ണ്. കണ്ണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ജിംസിൻ്റെ മിഠായില്ലേ, അതാണ്. അത് രണ്ട് ബ്രൗൺ ഐസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു മൂക്കും കൂടി വെക്കണം. കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.